ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് റെസിപ്പി എന്ന് പറഞ്ഞാൽ കുയ്യപ്പത്തിൻ്റെ, അതായത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളധികം കുയ്യപ്പം തന്നെ പറയാറ്. അപ്പോൾ ഇത് മലപ്പുറത്തെ ഉമ്മാൻ്റെ ഒരു അടിപൊളി മാസ്റ്റർ പീസ് ആയിട്ടാണ്. ഉമ്മാൻ്റെ കുയ്യപ്പം കഴിച്ചവരൊന്നും അതിൻ്റെ രുചി ഒരിക്കലും മറക്കൂല. അത് കഴിച്ചവരൊക്കെ വീണ്ടും ചോദിക്കാറുണ്ട് ഇതിൻ്റെ റെസിപ്പി എന്താണ്, ഇതിൻ്റെ രസിക്കൂട്ടാണ്, ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അത്രയും ടേസ്റ്റാണ്, മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് ഉമ്മാക്ക് ഉണ്ടാക്കാൻ കഴിയാറുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ ഈ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കുക്ക് ചെയ്തിട്ടുള്ളത് ഉമ്മ തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ സൗദിക്ക് തിരിച്ചു പോരുന്നതിന് തലേ ദിവസമാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഇതിൽ രണ്ട് ഡിസ്ക്ലെയിമർ പറയാണ്ട്, അതെന്തായാലും ഞാൻ വീഡിയോ കാണുന്നതിനോടൊപ്പം പറയാം. അപ്പോൾ നമ്മളിതാ രണ്ട് കപ്പ് പച്ചരിയാണ്, അത് എടുത്തിട്ട് ഒന്ന് കുതിർക്കുക, ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു രാവിലെ ഇപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ രാത്രി കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ഉമ്മ അത് രാത്രിയാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് തലേ ദിവസം. പിന്നെ ഒരു 4 അച്ചി ശർക്കര എടുക്കുന്നുണ്ട്. ഇത് നല്ല മധുരമുള്ള ശർക്കര കേട്ടോ. അപ്പോൾ ശർക്കര മധുരത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലാണിത് പാനിയാക്കാൻ വെക്കുന്നത്. അപ്പോൾ ചില ശർക്കര തീരെ മധുരമില്ലാത്ത ശർക്കര ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചെടുക്കാം. ഇത് ഉമ്മ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ശർക്കരയാണ്. അപ്പോൾ അത് മധുര ഉമ്മക്ക് അറിയാം അതിൻ്റെ എത്ര ഉണ്ടെന്നത്. അപ്പോൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ എടുത്തിട്ട് പച്ചരി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ അത് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പാനിയാക്കിയിട്ടുണ്ട് ശർക്കര പാനി ഉണ്ടല്ലോ, അത് നല്ല തിളച്ച പാടം ഒഴിക്കരുത്, ഒന്നും ഒരു ഇളം ചൂടായതിൻ്റെ ശേഷം കേട്ടോ. കുറഞ്ഞ് ചൂട് വേണം, നല്ല തണുക്കാനും പാടില്ല. കണ്ടോ ആവിക്കെ ഒന്ന് പോകുന്നുണ്ട് എന്ന് വെച്ചിട്ട് നല്ല തിളച്ചതല്ല കേട്ടോ. കുറഞ്ഞൊരു ചൂടിലാണ് നമ്മളത് അരച്ചെടുക്കുന്നത്, കാരണം നല്ല ചൂടിൽ അരച്ചെടുത്താൽ മാവ് വെന്ത് പോവും. അപ്പോൾ പിന്നെ നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഒഴിക്കാനേ പാടുള്ളൂ പാനി, എന്നാലും നന്നായിട്ട് അരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മളെ ശർക്കര ഒക്കെ ഒഴിച്ചിട്ടുള്ള അരിമാവ് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഉമ്മ അത് അരിക്കുന്നുണ്ട് കേട്ടോ, തരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും അതിലെന്തെങ്കിലും തരികളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടി, മൈദ അതാ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈയൊരു അരിമാവ് അതെടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ടുണ്ടായിരുന്ന ആ പാത്രത്തിൽ കുറച്ചും കൂടി ശർക്കരപ്പാനി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒന്ന് ചുഴറ്റിയിട്ട് ഇതിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഉരുക്കിയ സമയത്ത് 1/2 ഗ്ലാസ്സല്ലേ ഒഴിച്ചിട്ടുള്ളൂ, കാരണം 1/2 ഗ്ലാസ് ഒഴിക്കാൻ കാരണം തന്നെ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അവിടെയും ഇവിടെ ആയിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. കാരണം അരച്ചെടുക്കുന്ന സമയത്തും ഇങ്ങനെ ഈ ചുഴറ്റി പാറുന്ന സമയത്തും അപ്പോൾ വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശർക്കരപ്പാനി ഉരുക്കിയപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയേ. അപ്പോൾ അതാ ആ ചുഴറ്റി വെച്ച വെള്ളം അതിലൊഴിച്ചിട്ട് അത് വീണ്ടും ഒന്ന് ചുഴറ്റി ഇതി കൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ മാവ് ഏകദേശം നല്ല എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇതാണ് ഒരു കൺസിസ്റ്റൻസി, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ പെരിയ ജീരകവും പിന്നെ ചെറിയ ജീരകം കൂടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. 2 ജീരകവും കുറച്ചിട്ട് ഒരു നുള്ളാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ പരത്തിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഒരേ സൈഡിൽ ഇട്ട് കൊടുത്താൽ അത് കട്ട കുത്തി കൊടുത്ത് പോവും. അപ്പോൾ നമ്മളത് പരത്തിയിട്ട് ഇങ്ങനെ മാവിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫ്ലേവർ തന്നെ കേട്ടോ. പിന്നെ ഏലക്കായ നമ്മൾ ചേർത്തിട്ടില്ല, കാരണം ഏലക്കായൻ്റെ ഫ്ലേവർ വല്ലാതൊന്നും ഇഷ്ടമല്ല ആർക്കും. അപ്പോൾ ഏലക്കായ ഇടുമ്പോൾ നമ്മൾ പറയും അത് നെയ്യപ്പത്തിൻ്റെ അല്ലെങ്കിൽ കലത്തപ്പത്തിൻ്റെ ഒക്കെ ടേസ്റ്റായി മാറും, അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണെന്നൊക്കെ പറയും. അപ്പോൾ അമ്മ അത് ചേർത്തിട്ടില്ല, അമ്മ അങ്ങനെ ചേർക്കാറില്ല. പിന്നെ ഇതാ തേങ്ങയാണ്, തേങ്ങാക്കൊത്ത് വേണം. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ ഉമ്മ എടുക്കാറ് ഇതാ ഇങ്ങനെ പച്ച തേങ്ങയാണ്. പച്ച തേങ്ങ എന്ന് പറഞ്ഞാൽ ഇളനീം കഴിഞ്ഞ് തേങ്ങയിലോട്ടാവുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു തേങ്ങയാണ് എടുക്കുക. അതിനും തന്നെ ആ ഒരു തേങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിൽ വരുമ്പോൾ. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പാനിൽ. എന്നിട്ട് നമ്മൾ ആ തേങ്ങ അത് കൊത്താക്കിയിട്ടുണ്ട്, തേങ്ങ കൊത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക.
എന്നിട്ട് അതും ചൂടോടെ ഒഴിച്ചെടുക്കരുത്. അത് ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ആ വലിയ ചൂടൊന്ന് മാറിയതിൻ്റെ ശേഷം വേണം അതിലോട്ട് ഇട്ടെടുക്കാൻ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ അമ്മ പറയുന്നുണ്ട് കേട്ടോ, തേങ്ങ കുറച്ച് വലിപ്പം സൈസ് കൂടിപ്പോയാവോ, എന്താണ് കുറച്ചും കൂടി ചെറുതാക്കണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൈക്ക് ഇട്ടെടുത്തിട്ട് മിക്സ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ രണ്ട് ഡിസ്ക്ലെയിമർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നേ ഇതാ അമ്മ കുറച്ച് ഇത് മാവ് കുറുകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിത് എങ്ങനെയായാലും അത് മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വരുമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഡിസ്ക്ലെയിമറിൻ്റെ കാര്യമാണ്. ആ ഫസ്റ്റ് ഇത് ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചട്ടീൻ്റെ കാര്യമാണ് കേട്ടോ. ഈ ചട്ടി എന്ന് പറഞ്ഞാൽ ഉമ്മ സാധാരണ ഇരുമ്പും ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അത് കുറേ കാലങ്ങളായിട്ട് ഉണ്ടാക്കി അത് കട്ടി കുറഞ്ഞുകൊണ്ട് തന്നെ അതിലുണ്ടാക്കുമ്പോൾ ഇപ്പോൾ കരിയാണ്. അപ്പോൾ ഇനി പുതിയത് വാങ്ങിയിട്ട് വേണം. അപ്പോൾ അതിന് ടൈം ഇല്ല, ഞങ്ങൾ പോവല്ലേ. അപ്പോൾ നമ്മൾ വേഗം ഇതിലുണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് അമ്മ മാവ് ഇതാ വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തും സംഭവം എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഉറുമ്പുക്കള ശല്യം, മധുരത്തിൻ്റെ സ്മെല്ലടിച്ച് അപ്പം വരും അവർ. അപ്പോൾ അതൊന്ന് വന്ന് അതിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അങ്ങനെ വെക്കുന്ന കേട്ടോ. മാവ് കുറച്ച് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഓരോ കുഴിയിൽ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ ആ ഒരു പകുതി വരെ ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ, എന്നാൽ മാത്രം അതിന് പൊങ്ങി വരാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക് പാനിൽ ആയപ്പോൾ ഇത് കണ്ടു ഇങ്ങനെ ഓവർഫ്ലോ ചെയ്തിട്ടാണ് മേലോട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ട് കുറച്ച് മാവ് ഇങ്ങനെ ഒഴിച്ചു വരുന്നത്. അത് പറയായിരുന്നു കേട്ടോ, ഇരുമ്പ് ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ പകുതി ഒഴിച്ചാൽ തന്നെ മേലോട്ട് പൊന്തി വന്ന് നല്ല ഷേപ്പിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിൽ അധികം കുഴി കുറവായിരിക്കും നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ എത്ര കുറച്ച് ഒഴിച്ചാലും അത് മുകളിലോട്ട് ഇങ്ങനെ പൊന്തിയിട്ട് പിന്നെ ബാക്കി ഓവർഫ്ലോ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ണിയപ്പവും കുഴിയപ്പവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഓരോന്നെടുത്ത് മാറ്റുകയാണ്. പിന്നെ ഇതിൽ സോഡാ പൊടിയോ അല്ലെങ്കിൽ പഴമോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഇതിന് അതിൻ്റേതായൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഓരോന്നും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ രണ്ടാമത്തെ ഡിസ്ക്ലെയിമർ ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിത് സൗദിക്ക് തിരിച്ചു പോരുന്ന തലേ ദിവസമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് പിടിച്ച സമയത്ത് ഉമ്മ നമ്മൾ പോയാലെന്നുള്ള ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതേനു. വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നും റെഡി ആയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. കാരണം കുറച്ചൊന്ന് പ്രിപ്പയർ ആവണമല്ലോ വീഡിയോക്ക് ആണെങ്കിൽ. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി ഉമ്മ അത് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടി ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറവുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അതെനിക്ക് പറയാനുള്ളത്. പിന്നെ ഉമ്മേൻ്റെ ഈ ഉണ്ണിയപ്പത്തിൽ ഉമ്മ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഇങ്ങനെ ചോറോ അല്ലെങ്കിൽ പഴം ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് പോലും ഒന്ന് നന്നായിട്ട് ആരെടുത്തിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും, നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.